നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു ബാലൻസ് ഷീറ്റ് എന്നൊരു വാക്കാണ്. എക്കണോമിക്സുകാർക്ക് എന്ത് ബാലൻസ് ഷീറ്റ് അല്ലേ? പക്ഷേ ചെറിയ തോതിലെങ്കിലും പലപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ്. ബാലൻസ് ഷീറ്റ് എന്നതിലുപരി നമുക്ക് ഈ ഒരു വിഷയത്തിനകത്ത് ഈ മൂന്ന് വാക്കുകളാണ് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അസെറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് നെറ്റ് വർത്ത് എന്ന മൂന്ന് വാക്കുകൾ നമ്മൾ തീർച്ചയായിട്ടും എക്കണോമിക്സുകാർ എന്ന രീതിയിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് കമ്പൈൻ ചെയ്ത് വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് ബാലൻസ് ഷീറ്റ് എന്നുള്ളൊരു വാക്ക് കൊണ്ടുവന്നത്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ശരിക്കും അസെറ്റ്സ് എന്താണ്, ലയബിലിറ്റീസ് എന്താണ്, നെറ്റ് വർത്ത് എന്ന വാക്കാണ്. പക്ഷെ ഇത് മൂന്നും കടന്നു വന്ന് വരുന്നത് ബാലൻസ് ഷീറ്റിലായതുകൊണ്ടാണ് നമ്മുടെ സിലബസിൽ നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് എന്ന വാക്ക് എന്ന രീതിയിലേക്ക് ഞാനിതിനെ മാറ്റിയിരിക്കുന്നത്. ഇനിയും ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലേ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ഷീറ്റാണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് ആണ്. സാധാരണ രീതിയിൽ നമ്മുടെ വരവുകളും ചെലവുകളും ഒക്കെ ക്രോഡീകരിച്ച് കാണിക്കുന്ന, പ്രത്യേകിച്ച് അക്കൗണ്ടിങ് രീതിയിലൊക്കെ കാണുന്ന ഒരു സ്ഥാപനങ്ങളിലൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഷീറ്റാണ്. അല്ലെങ്കിൽ അവരുടെ എത്രത്തോളം ആസ്തിയുണ്ട്, എത്രത്തോളം കടബാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഷീറ്റിനകത്ത് പ്രധാനമായിട്ട് കാണുന്നത്. ഒരു സ്ഥാപനം നല്ല രീതിയിലാണോ പോകുന്നത്, മോശം രീതിയിലാണോ പോകുന്നത് എന്നതൊക്കെ നമുക്ക് ഏതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ഒരു ബാലൻസ് ഷീറ്റിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അസെറ്റ് എന്ന വാക്കിനെ ഞാൻ ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ വാക്ക് അസെറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ അസെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ആസ്തി ഉണ്ടെന്നാണ് ചോദിക്കുന്നത് എന്നത് വ്യക്തമാണ് അല്ലേ. നിങ്ങൾ പറയും എനിക്ക് കാറുണ്ട്, ജീപ്പുണ്ട്, എനിക്ക് വീടുണ്ട്, എനിക്ക് സ്വിമ്മിംഗ് പൂളുണ്ട്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നിങ്ങൾ പറയും. എന്ന് വെച്ചാൽ എനിത്തിങ് ഓഫ് വാല്യൂ ദാറ്റ് ഈസ് ഓൺഡ് ഈസ് കോൾഡ് അസെറ്റ്. നിങ്ങൾക്ക് ഉടമസ്ഥ അവകാശമുള്ള എന്തെങ്കിലും മൂല്യമുള്ള വസ്തുക്കളെയാണ് അസെറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഞാൻ അസെറ്റിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവാക്കുന്ന അസെറ്റായിട്ട് പറയാം. ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഹ്യൂമൻ അസെറ്റ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വിദ്യാഭ്യാസത്തിന് അസെറ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. നേരെ മറിച്ച് എല്ലാവരുടെയും ജീവിതത്തിൽ ലയബിലിറ്റിയും ഉണ്ടല്ലേ, കടബാധ്യതയും ഉണ്ടല്ലോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാധ്യതയായിട്ട് വരുന്ന പല കാര്യങ്ങളുണ്ട്. ഉദാഹരണം, നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി കുറച്ച് പണം വായ്പ എടുത്തു, അല്ല എങ്കിൽ നമ്മളൊരു വീട് പണിയാൻ വേണ്ടി കുറെ വായ്പ എടുത്തു, ഇതെല്ലാം നമുക്ക് ബാധ്യതയാണ്. അപ്പോൾ ഇതിനെയാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ലയബിലിറ്റിയുടെ ഡെഫിനിഷൻ ഞാൻ കൊടുത്തിട്ട് നോക്കിയേ, എനിത്തിങ് എ വാല്യൂ ദാറ്റ് ഈസ് ഓൾഡ് ഈസ് കോൾഡ് ലയബിലിറ്റി. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഞാനിവിടെ ഉപയോഗിച്ച വാക്ക് ഓൺഡ് എന്ന് പറഞ്ഞാൽ ഉടമയാണ്, ഉടമസ്ഥ അവകാശമാണ്, അതിനെ അസെറ്റ് എന്ന് വിളിക്കുന്നു. രണ്ടാമത് ഉപയോഗിക്കുന്ന വാക്ക് ഓവ്ഡ്. ഓവ്ഡ് എന്ന് പറഞ്ഞാൽ എന്റെ ബാധ്യതയാണ്, അല്ലെങ്കിൽ എനിക്ക് ബാധ്യതയുണ്ട് എന്ന അർത്ഥത്തിലാണ് ഓവ് ചെയ്യുക. ഐ ഓവ് യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോട് ചില കടപ്പാടുണ്ട് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ലയബിലിറ്റി എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ബാധ്യതയുടെ അളവിനെ സൂചിപ്പിക്കുന്നതാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാവോ, അതിനെയാണ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊത്തം ആസ്തിയും നിങ്ങളുടെ മൊത്ത കടബാധ്യതയും കൂടെ തൂക്കി നോക്കുമ്പോൾ കിട്ടുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ആന്റണി പറയാണ്, ആന്റണിയെ സംബന്ധിച്ച് 5000 രൂപയുടെ മൂല്യമുള്ള അസെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആന്റണിയുടെ അസെറ്റ് 5000 ആണ്. ആന്റണി പറഞ്ഞു എനിക്ക് 6000 രൂപയുടെ ബാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ആന്റണിയെ സംബന്ധിച്ച് എത്ര രൂപയാണ്? 5000 - 6000 ഈസ് ഈക്വൽ ടു എത്രയാണ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്? -1000 ആണ് നെറ്റ് വർത്ത് അല്ലേ. അപ്പം നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ് നെറ്റ് വർത്ത് എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനിയും ഇതെല്ലാം കൂടെ എഴുകി ചേർന്ന് വരുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ചില വീടുകളുടെ ഒക്കെ ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റിൽ പ്രധാനമായിട്ട് ആ കമ്പനി ആണെങ്കിൽ, സ്ഥാപനമാണെങ്കിൽ സ്ഥാപനത്തിന്റെ ആസ്തി മുഴുവൻ കാണിക്കും, ഒരു സൈഡിൽ അതിന്റെ ബാധ്യതകളെല്ലാം കാണിക്കും, പിന്നെ അതിന്റെ വ്യത്യാസവും കാണിക്കും. അപ്പം ഇതെല്ലാം കൂടെ കടന്നു വരുന്ന ഷീറ്റിനെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. റെക്കോർഡ് ഓഫ് ദി അസെറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് നെറ്റ് വർത്ത് ഓഫ് ആൻ എക്കണോമിക് ആക്ടർ സച്ച് ആസ് ഒരു ഹൗസ് ഹോൾഡ്, ഒരു ഭവനത്തിന്റെ ആകാം, ഒരു ബാങ്കിന്റെ ആകാം, ഒരു ഫേം ഓർ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ വരെ വരവും ചെലവും ആസ്തിയും ബാധ്യതയും എല്ലാം കൂടെ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ദേ ആർ എസെൻഷ്യൽ ടൂൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹൗ വെൽത്ത് ചേഞ്ചസ് വെൻ ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഫേം ബോറോസ് അല്ലെണ്ട്. അപ്പം ബാലൻസ് ഷീറ്റ് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആവശ്യമാണ് അല്ലേ. ശരിക്കും സ്ഥാപനത്തെ കുറിച്ച് പഠിക്കാൻ പറ്റും അല്ലേ, എത്ര ബാധ്യതയുള്ള സ്ഥാപനമാണ് ഇതെന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാനൊരിടത്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ
കടബാധ്യത അല്ലെങ്കിൽ മുടിഞ്ഞു പോകാറായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി എൻ്റെ പൈസ നിക്ഷേപിക്കുമോ? ഒരിക്കലും നിക്ഷേപിക്കത്തില്ല. അത് എവിടെ നിന്ന് മനസ്സിലാകാൻ പറ്റും? അത് മനസ്സിലാകുന്നത് ആ സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റ് പരിശോധിക്കുമ്പോൾ അറിയാം ആ സ്ഥാപനം കൊള്ളാവുന്ന സ്ഥാപനമാണോ അല്ലയോ എന്നത്. അപ്പം ഇറ്റ് സമറൈസസ് വാട്ട് ദ ഹൗസ് ഹോൾഡ് ദ ഫേം ഓൺസ് ആൻഡ് വാട്ട് ഇറ്റ് ഓവ്സ്. അപ്പോൾ ഈ വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം. ഓൺ ചെയ്യുന്നത് എത്രയാണ്, ഓവ് ചെയ്യുന്നത് എത്രയാണെന്നുള്ള വാക്കാണ് അല്ലെങ്കിൽ അതിനെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പം വെൻ ദ കമ്പോണൻസ് ഓഫ് ആൻ ഇക്വേഷൻ ആർ സച്ച് ദാറ്റ് ബൈ ഡെഫിനിഷൻ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഇറ്റ് ഈസ് കോൾഡ് ആൻ അക്കൗണ്ടിംഗ് ഐഡന്റിറ്റി ഓർ ഐഡന്റിറ്റി ഫോർ ഷോർട്ട്. ഇനി ബാലൻസ് ഷീറ്റ് എന്നുള്ള പേര് എന്തുകൊണ്ട് വരുന്നു എന്നതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് ആണല്ലേ, എന്തൊക്കെ തമ്മിലുള്ള ബാലൻസ് ആണ്? ലെഫ്റ്റ് സൈഡ്, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താ നോക്കിക്കേ, അസറ്റ്, നിങ്ങളുടെ അസറ്റിനെയാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ഇടത്തെ ഭാഗത്ത് കാണിച്ചിട്ടുള്ളത് അസറ്റാണ്. നിങ്ങളുടെ വലത്തെ സൈഡിൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്, ലയബിലിറ്റീസും നെറ്റ്വർത്തും കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ തുല്യമാക്കി കൊണ്ടുപോകുന്ന അവസ്ഥയായതുകൊണ്ടാണ് ഇതിനെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് ബാലൻസ്ഡ് ആണ് അല്ലേ, അസറ്റും ലയബിലിറ്റിയും ബാലൻസ്ഡ് ആവണമെന്നൊന്നുമില്ല. എൻ്റെ വരുമാനം അല്ലെങ്കിൽ എൻ്റെ ആസ്തിയും ബാധ്യതയും ഒരിക്കലും തുല്യമാവണമെന്നൊന്നുമില്ല. മറിച്ച് എങ്ങനെ തുല്യമാക്കുന്നത്, അസറ്റ്സിൻ്റെ കൂടെ എന്ത് ചേർത്ത്, ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് നെറ്റ് വർത്തും കൂടെ ചേർക്കുമ്പോഴാണത് തുല്യത സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ രണ്ട് സൈഡും തുല്യമായിട്ട് കൊണ്ടുപോകുന്നു എന്നതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം സാധാരണ രീതിയിൽ അത് ഒരുപോലെയാണ്. ഇതുകൊണ്ട് ഇവിടെ ഞാൻ ഈ സീക്വൽ ടു എന്ന് പറയുന്നതിന് പകരം മൂന്ന് വരെയാണ് അല്ലേ, മൂന്ന് വരെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ അത് തെറ്റാണെന്നുള്ള വാക്കല്ല, ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഏറെക്കുറെ ഏറെക്കുറെ എന്ന വാക്കാണ് അത് പറയുന്നത്. എന്ന് വെച്ചാൽ അസെറ്റ്സ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ, ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ലയബിലിറ്റീസും നെറ്റ് വർത്തുമായിട്ട് ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ അസെറ്റുകൾ കിട്ടുന്നു എന്ന അർത്ഥമായതുകൊണ്ടാണ് മൂന്ന് സിമ്പിൾ അല്ലെങ്കിൽ മൂന്ന് ലൈനുകളാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ രണ്ട് ലൈൻ എന്ന് പറഞ്ഞാൽ പക്കായാണ്, അസെറ്റും ലയബിലിറ്റിയും നെറ്റ്വർത്തും കൂടെ ചേർക്കുമ്പോൾ അത് എപ്പോഴും തുല്യമായിരിക്കുമെന്ന അർത്ഥമാണ്. ഇത് ഏകദേശമൊക്കെ അല്ലെങ്കിൽ ഏറെക്കുറെ അത് ഒരുപോലെയാണ് എന്ന അർത്ഥത്തിലാണ് ഞാൻ അസെറ്റ്സ് ഐഡന്റിറ്റിക്കൽ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ഏകദേശം ഓൾമോസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മൂന്ന് വര വരച്ചിട്ടുള്ളത്. അപ്പോൾ അസെറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് നെറ്റ് വർത്ത്. അപ്പം രണ്ട് സൈഡും ബാലൻസ് ആക്കി പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നെറ്റ് വർത്താണ് ഈ രണ്ട് സൈഡിനെയും തുല്യമാക്കി കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത്. ഉദാഹരണം ഒരിക്കൽ കൂടി പറയാം. ആന്റണി എന്ന് പറയുന്ന ആള് 5000 രൂപ വരുമാനമുള്ള ആളാണ്. ആന്റണിയെ സംബന്ധിച്ച് കടബാധ്യത 4000 ആണ്. എങ്കിൽ നെറ്റ്വർത്ത് എത്രയായിരിക്കും? 5000 - 4000 എന്ന് പറയുന്നത് 1000. അപ്പോൾ 5000 = ആന്റണിയുടെ വരുമാനം 5000 = ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 4000 ആണ് ബാധ്യത. 4000 + എത്രയാണ് നെറ്റ്വർത്ത്? 1000. അപ്പം നെറ്റ്വർത്താണ് ശരിക്കും ഈ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും ഒരേപോലെ ചേർത്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ പദമാണ് നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഭാഗത്ത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പദങ്ങളേ ഉള്ളൂ. അസെറ്റ്സ് എന്നാലെന്ത്, ലയബിലിറ്റീസ് എന്നാലെന്ത്, നെറ്റ്വർത്ത് എന്നാലെന്ത്, എങ്ങനെയാണ് ഇതെല്ലാം കൂടെ ചേർന്ന് പോകുന്നത്? ചേർന്ന് പോകുന്ന സ്ഥലത്തെ വിളിക്കുന്ന ഓമന പേരാണ് ബാലൻസ് ഷീറ്റ് എന്ന വാക്ക്. താങ്ക് യു.